നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പെ ഗോളടിച്ചിരിക്കുന്നു, പി എസ് സി തകർപ്പൻ ജയം നേടിയിരിക്കുന്നു, കോപ്പ് ഡി ഫ്രാൻസിൻ്റെ സെമി ഫൈനലിലേക്ക് അവർ കടന്നുപോയിരിക്കുന്നു. 3-1 അവർ ക്വാർട്ടർ ഫൈനലിൽ നീസിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. പി എസ് സിക്കായിട്ട് കിലിയൻ എംബാപ്പെ കൂടാതെ റോയിസും ബെറാൽഡോയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. റോയിസിൻ്റെ വക ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നു. ബെറാൽഡോ പി എസ് സിക്കായിട്ടുള്ള തൻ്റെ ആദ്യത്തെ ഗോളും കണ്ടെത്തി. എന്തായാലും മറുഭാഗത്ത് ലബോർഡയാണ് നീസിനായിട്ട് ഒരു ഗോൾ നേടിയത്. പി എസ് സിക്ക് വേണ്ടി മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ തന്നെ കിലിയൻ എംബാപ്പെ ഉണ്ടായിരുന്നു. എംബാപ്പയെ പുറത്തിരുത്തുന്നു, എംബാപ്പയെ സബ് ചെയ്യുന്നു, ഇങ്ങനെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ഈ മത്സരത്തിൽ അങ്ങനെയൊന്നുമില്ല. എംബാപ്പെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. എംബാപ്പയും ഗോൺസാലോ റാമോസും ഓസ്മാൻ ഡെംബലെയും ഒരുമിച്ചാണ് പി എസ് സിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 14-ാമത്തെ മിനിറ്റിൽ കിലിയൻ എംബാപ്പയുടെ ഗോൾ റോയിസിൻ്റെ അസിസ്റ്റിൽ നിന്ന് പിറക്കുന്നു. തുടർന്ന് മത്സരത്തിൻ്റെ 33-ാമത്തെ മിനിറ്റിൽ റോയിസിൻ്റെ ഗോളും പിറക്കുന്നു. 2-0 പി എസ് സി മുന്നിൽ. പക്ഷേ 37-ാമത്തെ മിനിറ്റിലെ ബോർഡയിലൂടെ നീസ് ഒരു ഗോൾ മടക്കിയപ്പോൾ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 2-1 പി എസ് സി മുന്നിലായിരുന്നു. 2-ാം പകുതിയിൽ 60-ാമത്തെ മിനിറ്റിലാണ് ബ്രസീലിയൻ താരം ബെറാൽഡോയുടെ പി എസ് സിക്കായിട്ടുള്ള ആദ്യ ഗോൾ പിറക്കുന്നത്. അതോടുകൂടി പി എസ് സി വിജയം ഉറപ്പാക്കി. 3-1 വിജയത്തോടുകൂടി അവരിതാ കോപ്പ് ഡി ഫ്രാൻസിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. സെമി ഫൈനലിൽ അവർ 3-ഏപ്രിൽ റണ്ണേഴ്സുമായിട്ട് കളിക്കും. വീഡിയോസ് അനുസരിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.